എല്ലാവർക്കും ലത ശ്രുചി സെറ്റിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നിവിടെ ഒരു ഗരം മസാല തയ്യാറാക്കാം. അപ്പൊ ഈ ഗരം മസാല നമുക്ക് ഇറച്ചിക്കറി വെക്കുന്നതിനും മുട്ട കറി വെക്കുന്നതിന് കടല കറി വെക്കുന്നതിന് അതുപോലെ ഗരം മസാല ചേർത്ത് ചെയ്യുന്ന എല്ലാ കറികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മസാലക്കൂട്ടാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പൊ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നതെന്നൊന്ന് നോക്കാം. അപ്പൊ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു 50 ഗ്രാം പെരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ 50 ഗ്രാം പെരിഞ്ചീരകത്തിന്റെ കൂടെ നമുക്ക് ബാക്കി സാധനങ്ങളും കൂടെ ചേർക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു 20 ഗ്രാം കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു 10 ഗ്രാം ഏലക്ക, 10 ഗ്രാം തക്കോലം, ഒരു 10 ഗ്രാം ഗ്രാമ്പു, അതേപോലെ തന്നെ 10 ഗ്രാം കറുവപ്പട്ട, ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിത് പൊടിച്ചെടുക്കുന്നതിന് വേണ്ടി അതിന് മുമ്പായിട്ട് നമുക്കിതൊരു പാത്രത്തിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ മസാലപ്പൊടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിക്കകത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റിവെക്കാം. നമ്മുടെ ഗരം മസാല പൊടി ഇപ്പൊ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനത് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഗരം മസാല ചേർത്ത് വെക്കുന്ന കറികൾക്കെല്ലാം അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഈ പൊടി കൂട്ടിയും കുറച്ചും ഇടാവുന്നതാണ്. മറ്റൊന്നും തന്നെ അതിനകത്ത് ചേർക്കേണ്ടതില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ പൊടിച്ചെടുക്കുമ്പോൾ ആ കറിക്ക് നല്ല സ്വാദായിരിക്കും. എല്ലാവരും ഈ അളവിൽ തന്നെ വേണം ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിനകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗ്രാം അളവിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ടേബിൾ സ്പൂണോ ടീസ്പൂണോ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ അളവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്രാം അളവിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ അളവിൽ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ ഈ ഗരം മസാല പൊടി ഉപയോഗിച്ച് ഞാൻ പല കറികളും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ അളവിൽ തന്നെ ഞാൻ ഉപയോഗിച്ച പൊടി ഇടുകയാണെങ്കിൽ അതിന്റെ ആ ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒരു വീഡിയോയുമായിട്ട് ഇനി ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.